സീതാറാം യെച്ചൂരി എന്താണ് പറഞ്ഞത്? ഈ മന്ത്രിയുടെ വിവാദ പരാമർശം, ഭരണഘടനയെ തള്ളുന്ന പ്രസംഗത്തെ അദ്ദേഹം ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ ചെയ്യുന്നുണ്ടോ? സീതാറാം യെച്ചൂരിയുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അതായത് സജി ചെറിയാനെതിരെ ഒരു നടപടി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത് തന്നെയാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഈ പിന്നിൽ കാണുന്ന ഈ എ കെ ജി ഭവനിൽ ഈ സജി ചെറിയാന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ എം എ ബേബി സജി ചെറിയാനെ ന്യായീകരിച്ച ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് സി പി എമ്മിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോഴും സജി ചെറിയാനെ ന്യായീകരിക്കാൻ അവർ മുതിർന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിന്റെ ഒരു പടികൂടി കടന്നുകൊണ്ടാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി സജി ചെറിയാനെതിരെ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. അതായത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ നേതാക്കൾ, അതായത് കേരളത്തിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയുണ്ടായി. അതിനുശേഷം ആണ് ഈ നടപടി സംബന്ധിച്ചുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. നടപടി എന്തായിരിക്കുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിട്ടില്ല. നടപടി എപ്പോൾ ഉണ്ടാകുമെന്ന ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായ ഒരു ഉത്തരം നൽകിയില്ല. പക്ഷേ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സജി ചെറിയാൻ എന്തിന് രാജിവെക്കുന്നു എന്ന ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ചൂണ്ടിക്കാണിച്ചപ്പോൾ സജി ചെറിയാന്റെ വാക്കുകൾ ഇക്കാര്യത്തിൽ അപ്രസക്തമാണ് എന്നാണ് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാണിച്ചത്. അതായത് സജി ചെറിയാൻ എന്ത് പറഞ്ഞാലും ഇതിലൊരു നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നടപടി സംബന്ധിച്ച് ഏതാണ്ട് ഈ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്തി എന്ന് വേണം അനുമാനിക്കേണ്ടത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് അതിന്റെ പ്രഖ്യാപനം വൈകുന്നതെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടതായുള്ളത്. ഏതായാലും മന്ത്രിപദത്തിൽ നിന്ന് രാജിവെക്കുക എന്നത് തന്നെയാണല്ലോ സംഘടനാപരമായ നടപടി ആയിരിക്കില്ലല്ലോ. എന്തുകൊണ്ട് ആ തീരുമാനം പരസ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് ആ തീരുമാനം വൈകുന്നു? കേന്ദ്ര നേതാക്കൾ അതേക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് യെച്ചൂരി? രതീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടി സംബന്ധിച്ച് നടപടി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച ഒരു പരസ്യ പ്രതികരണത്തിന് സി പി എം കേന്ദ്ര നേതാക്കൾ ആരും തന്നെ ഇതുവരെയും തയ്യാറായിട്ടില്ല. പക്ഷേ സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് വളരെ അക്ഷന്തവ്യമായ ഒരു തെറ്റാണ്. അതിന് നടപടി അനിവാര്യമാണ് എന്ന ഒരു നിലപാട് തന്നെയാണ് രാവിലെ മുതൽ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ ദളിത് സംഘടനകളും മറ്റും ഈ അംബേദ്കറിനെ അപമാനിച്ചുകൊണ്ടുള്ള സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നടപടി എടുക്കാതെ പോവുകയാണെങ്കിൽ അത് ഭാവിയിൽ പാർട്ടിക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി പല ഘട്ടങ്ങളിലും സൃഷ്ടിക്കാവുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. അത് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കലാണോ അതോ സംഘടനാ തലത്തിലുള്ള നടപടിയാണോ, അതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതായുണ്ട്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഉത്തരം നൽകുവാൻ